എൻ്റെ പേര് സജിത്ത്. ഞാൻ ഞാറക്കൽ സെൻറ്റ് മേരീസ് പള്ളി ഇടവകയാണ്. ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വന്നേക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൾ തലയോലപ്പറമ്പ് സെൻറ് ജോർജ് ഇടവകയിലാണ്. അവളാണ് ഉടമ്പടി എടുത്തിരുന്നത്. അവളൊരു നേഴ്സാണ്. അപ്പോൾ അവൾ സൗദിയിൽ കുറച്ചാളുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് എൻ്റെ അടുത്തേക്ക് കുവൈറ്റിലേക്ക് വന്നു. അത് പ്രോപ്പറായിട്ട് റിസൈൻ ചെയ്യാണ്ട് വന്നത് കാരണം അവൾക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് കുവൈറ്റിൽ ഞങ്ങൾക്ക് ഒരു നഴ്സിംഗ് ജോബ് കിട്ടുന്ന പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ അവിടെ ജോലിയൊന്നും ശരിയായതുമില്ല. അപ്പോൾ അങ്ങനെ കുവൈറ്റിലുള്ള സമയത്ത് അവൾ പ്രഗ്നൻ്റാവുകയും അവിടുത്തെ ഡെലിവറി നടത്തുകയും ചെയ്തു. പിന്നെ ജോലിക്ക് പോകാനുള്ള തടസ്സങ്ങളായി. അപ്പോൾ നഴ്സുമാർക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ജോലി കിട്ടുക എന്നുള്ള കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കുവൈറ്റിലൊരു ചെറിയ ജോലി, പക്ഷേ നേഴ്സല്ല, വേറൊരു ജോലി ചെയ്ത് അവൾക്ക് തൃപ്തിയായിരുന്നില്ല. അതപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ അവളുടെ ഒരു ആൻറ്റി, ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുള്ള ഒരു മിനി ആൻറ്റി, വന്ന് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അടുത്തിരിപ്പുണ്ട്. ആക്ച്വലി ഞാൻ ഇതിനൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുമെങ്കിലും ഇങ്ങനെയുള്ള ധ്യാനം സാക്ഷിയൊക്കെ ഒരു പരിഹാസത്തോടെ കാണുന്ന ഒരാളാണ്. ആ ഒരാളെയാണ് ഇപ്പോൾ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് സാക്ഷ്യം പറയിക്കുന്നതും കൂടി ഓർക്കണം. അവൾ ഇവിടെ നാട്ടിലേക്ക് വന്നിട്ട് OET പഠിച്ച് എഴുതി. ആ സമയത്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ ആ പഠിച്ച് എഴുതിയിട്ട് അവൾക്ക് രണ്ട് മൊഡ്യൂളിന് ഒരെണ്ണത്തിന് സിയും ഒരെണ്ണത്തിന് ഡിയും ആയി. അപ്പോൾ വളരെ സങ്കടമായി. അപ്പോൾ ഈ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉടമ്പടി എടുത്തിട്ടും ജയിച്ചില്ല. അപ്പോൾ അവൾ പറഞ്ഞു, വിശ്വാസം വേണം, എനിക്ക് മാത്രമല്ല ഭർത്താവിനും വിശ്വാസം വേണം, പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ലൈറ്റ് ചാനൽ പ്രെയറൊക്കെ ചൊല്ലിക്കും എല്ലാ ദിവസവും. ഞാനും കുറച്ച് പ്രാർത്ഥനയിലൊക്കെ മുഴുകി തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് റിസൾട്ടിൻ്റെ റിവാലുവേഷൻ കൊടുത്തു. റിവാലുവേഷൻ കൊടുത്തപ്പോഴാണ് എൻ്റെ വിശ്വാസം കുറച്ചെങ്കിലും വർദ്ധിച്ചത്. ഡിയിൽ കിടന്ന മൊഡ്യൂൾ ബിയിലേക്ക് വന്നു. എനിക്ക് പോലും അറിയാൻ പാടില്ല. ഞാൻ വിചാരിച്ചത് സി കിടക്കുന്നത് ബിയിൽ വരുന്നു വിചാരിച്ചത്. ഡിയിൽ കിടന്ന മൊഡ്യൂൾ ബി ഗ്രേഡിലേക്ക് വന്നു. പക്ഷേ സിയിൽ കിടന്നത് അവിടെ തന്നെ കിടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, രക്ഷയില്ല, എങ്ങും പോകാൻ പറ്റില്ല. UKയിലേക്ക് പോകണമെങ്കിലും അയർലൻഡിലേക്ക് പോകണമെങ്കിലും ഉള്ള ഒരു മാർക്കില്ല. അവൾ പറഞ്ഞ് വീണ്ടും എഴുതണം, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവാണ്, എനിക്ക് വീണ്ടും എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്കിയാൽ ഞാൻ പഠിക്കാൻ വേണ്ടി കോഴ്സ് തരാം. അപ്പോൾ പറഞ്ഞ് ഞാൻ പഠിക്കുന്നില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോവാണ്, ഞാൻ കോഴ്സ് ഇപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ എന്നെ ജയിപ്പിക്കും, മാതാവ് എന്നെ കൃപാസന മാതാവ് എന്നെ ജയിപ്പിക്കുമെന്ന് അവൾ ഉറച്ച് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, നിൻ്റെ വിശ്വാസമല്ലേ, നടക്കട്ടെ. അങ്ങനെ അവൾ അതെഴുതി വന്നു. റിസൾട്ട് വന്നു, എല്ലാത്തിനും ബി ഗ്രേഡ്, UK ഗ്രേഡ് കിട്ടി അവൾ ജയിച്ച്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ്, അവൾക്ക് കുറേ ഗ്യാപ്പുണ്ട്. സൗദിയിൽ നിന്ന് അവൾ 2 വർഷം വർക്ക് ചെയ്തു, പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. അതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. നേഴ്സുമാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമത്. കുവൈറ്റിൽ 1.5 വർഷം ഉണ്ടായിരുന്നു, അവിടെ നേഴ്സായിട്ടല്ല വർക്ക് ചെയ്ത്. അപ്പോൾ ഒരു 3.5 വർഷത്തിൻ്റെ ഗ്യാപ്പ് വന്നു. അപ്പോൾ OET കിട്ടിയെന്നുമായിട്ട് കാര്യമില്ല. UKയിലേക്ക് പോകണമെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ റെഫറൻസ് എല്ലാം വേണം. പക്ഷേ ഞങ്ങൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ അവൾക്ക് ഓഫർ ലെറ്റർ കിട്ടി. അത് കഴിഞ്ഞ് വിസ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഇവൾ ജോലി ചെയ്ത ഹോസ്പിറ്റലിൻ്റെ റെഫറൻസ് ലെറ്റർ വേണം. റെഫറൻസ് ഒരു ഫോമുണ്ട് ഹോസ്പിറ്റലുകാർ കൊടുത്ത്. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ വിസയ്ക്ക് മുമ്പുള്ള ഒരു സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പരീക്ഷ പാസ്സായിട്ടൊന്നും കാര്യമില്ല, ഇനിയിപ്പോൾ വിസ കിട്ടാൻ പോകണില്ല. ഇതോടുകൂടി എല്ലാം അവസാനിച്ച്, അവളുടെ പ്രതീക്ഷ അവസാനിച്ചു ഞാൻ വിചാരിച്ചു. അവൾ പറഞ്ഞ്, എൻ്റെ പ്രതീക്ഷ അവസാനിച്ചിട്ടൊന്നുമില്ല, ഇത് കിട്ടും. എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്ത് ഈ ഒരു റെഫറൻസ് ലെറ്റർ മാത്രം സബ്മിറ്റ് ചെയ്തില്ല. അവൾ പറഞ്ഞ്, അത് സബ്മിറ്റ് ചെയ്യാണ്ട് തന്നെ കിട്ടും. പിറ്റേ ദിവസം മെയിൽ വന്നേക്കുന്നു, ഈ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരു റെഫറൻസ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അവൾക്ക് പിറ്റേ ദിവസം മെയിൽ വന്ന് അവളുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ ശരിയായി, വിസയ്ക്ക് അപ്ലൈ ചെയ്തോളം പറഞ്ഞിട്ട്. അവൾ കഴിഞ്ഞ ബുധനാഴ്ച പോയി. ഏറ്റവും സന്തോഷവാർത്ത, ഇന്ന് അവൾ ആദ്യത്തെ ഡ്യൂട്ടി ചെയ്യുകയാണ്. ആ ദിവസം തന്നെ സാക്ഷ്യം പറയാൻ സാധിച്ചത് ഞാൻ വളരെ സന്തോഷം. കൃപാസന മാതാവിന് 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. സന്തോഷമാണ് അല്ലേ? ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് സാക്ഷ്യം പറഞ്ഞു. ഇതുവരെ നമ്മൾ കേട്ടത് മുഴുവൻ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ പറഞ്ഞ സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ചെറുപ്പക്കാരൻ വന്നിങ്ങനെയൊക്കെ സാക്ഷ്യം പറഞ്ഞതെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല.